ഒരുപാട് കൂട്ടുകാർ ചോദിക്കാറുണ്ട്, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ക്ലോത്ത് അല്ലെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽ ഒക്കെ എവിടെ നിന്നാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മോഡൽസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ അത്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മെറ്റീരിയലൊക്കെ വരുന്നുണ്ട്, അപ്പോൾ ആ ഒരു മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും, എന്തായാലും ഷുവറായിട്ട് കാണിച്ചു തരും. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് സെയിൽ ചെയ്യാനൊക്കെ നമ്മൾ ഓപ്ഷൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുറച്ച് കൂട്ടുകാർ നമ്മൾ സെയിൽ ചെയ്ത എയർലൈൻ കുത്തീസൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കമൻസ് വന്നപ്പോഴാണ് ഞാൻ കരുതിയത് നമ്മൾ എടുക്കുന്ന ക്ലോത്തും കൂടെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എത്രത്തോളം ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ എത്രത്തോളം നല്ല ഭംഗിയുള്ള ക്ലോത്ത് ആണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ അല്ലേ. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലോത്തിൻ്റെ ആ ഒരു മെറ്റീരിയലിൻ്റെ ആ ഒരു ഭംഗിയും കൂടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത്രയും ലെങ്ത്ത് ആവും. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ക്ലോത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാലോ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. ഇതാ നോക്കൂ, ഞാനിപ്പോൾ ഇവിടെ ഒരു കുറച്ച് ക്ലോത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഒക്കെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എയർലൈൻ കുർത്തീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സെയിൽ ചെയ്യുന്ന എയർലൈൻ കുർത്തീസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിനെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. അപ്പോൾ ആ ഒരു നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ. നമ്മൾ അതിൻ്റെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും അതുപോലെ തന്നെ ഡിസൈൻസൊക്കെ ഞാൻ വാട്സപ്പ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ എന്താ നോക്കൂ, നല്ല ഭംഗിയുള്ള ഫസ്റ്റ് തന്നെ എന്താ പറയുക, ചുങ്കിടിയായിട്ടുള്ള, ചുങ്കിടിയാണ് കേട്ടോ ഈ ഒരു ക്ലോത്ത് വന്നിട്ടുള്ളത്. ചുങ്കിടിയിൽ വെറൈറ്റി ഡിസൈൻ, അതായത് ബ്ലാക്കും റെഡും ബ്ലൂവും കോമ്പിനേഷനിൽ ഡിസൈൻ വരുന്ന ഒരു ക്ലോത്താണിത്. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം ഞാനിത് മുന്നേ ട്രൈ ചെയ്തിരുന്നു ഈ ഒരു ചുങ്കിടിയുടെ ക്ലോത്ത്. ട്രൈ ചെയ്തവർക്കും മനസ്സിലാവും കേട്ടോ എത്രത്തോളം നല്ല ഭംഗിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ വെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്ലോത്താണ് ഈ ഒരു ചുങ്കിടി വന്നിട്ടുള്ളത്. ഇത് നോക്കൂ, ഇതിൻ്റെ ഡിസൈൻസ് നോക്കി. അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള നാല് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ കളർ പാറ്റേൺസും ഞാൻ പിന്നീട് ഒരു ദിവസം അയച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് ഇതാ ഈ ഒരു ടൈപ്പാണ്, ചുങ്കിടിയാണ്. ഈ ഒരു ക്ലോത്ത് മുഴുവനായിട്ട് വന്നിട്ട് ഇതേ പാറ്റേൺ തന്നെയാണ് കേട്ടോ ഡിസൈൻ ഉള്ളത്. ഇതിന് വന്നിട്ടുള്ളത് 3 മീറ്റർ തുണിയാണ്, 180 രൂപയാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് എയർലൈൻ കുർത്തീസ് ആണെന്നുണ്ടെങ്കിലും നൈറ്റി ആണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്ലോത്താണ്. മാക്സിമം നമ്മൾ ഇപ്രാവശ്യം പിന്നെന്താ കുറച്ച് ക്ലോത്തൊക്കെ സെലക്റ്റീവ് ആയിട്ട് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ചൂടിൻ്റെ സീസണിലൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ക്ലോത്താണ്. അപ്പോൾ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലോത്തിൻ്റെ ആ ഒരു കട്ടിയും ഒക്കെ കാണിക്കാനാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ചൂടുകാലത്ത് നമുക്ക് കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട് അല്ലേ. കുറച്ച് കട്ടിയുള്ളത് ഉണ്ടാവാം, അതുപോലെ തന്നെ പൊട പോലെ നിൽക്കുന്നതുണ്ടാവും. ഇത് വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റ് ആണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലോത്തിനും 180 രൂപയാണ്, 3 മീറ്റർ ആണ്, കറക്റ്റ് 3 മീറ്റർ ആണ് കേട്ടോ. ചില ക്ലോത്ത് 2.90 ഉണ്ടാവും. അപ്പോൾ ആ ഒരു അത്രയും ക്ലോത്ത് ആകുമ്പോൾ നമുക്ക് ചില കൂട്ടുകാർക്ക് നൈറ്റി ഒക്കെ തയ്ക്കുന്ന സമയത്ത് നീളം എത്താറില്ല. അപ്പോൾ ഇതിൽ വന്നിട്ട് ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. 56 സൈസിൽ വരുന്നവർക്ക് മുഴുവനായിട്ട് ഈ ഒരു ക്ലോത്തിൻ്റെ ഫുൾ ലെങ്ത് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ നൈറ്റി തയ്ക്കുന്ന സമയത്ത് കേട്ടോ. അല്ല എയർലൈൻ കുർത്തീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3/4 ആയിട്ടുള്ള സ്ലീവ് തന്നെ നമുക്കിതിൽ കിട്ടും. അപ്പോൾ ആവശ്യമുള്ളവർ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാനിതിൻ്റെ കളർ പാറ്റേൺസ് പിന്നീട് ഒരു ദിവസം സെൻഡ് ആക്കി തരാം കേട്ടോ. വാട്സപ്പ് മാത്രമേ ഉള്ളൂ, കോൾ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ല, നല്ല ഭംഗിയായിട്ട് ഈ ഒരു ക്ലോത്ത് മുഴുവനായിട്ട് ഇതേ പാറ്റേണിൽ തന്നെയാണ്, ഡിഫറെൻറ്റ് പാറ്റേൺസൊന്നുമല്ല, ഒരേ പാറ്റേണിൽ ഈ ഒരു ക്ലോത്ത് മുഴുവനായിട്ടുണ്ട്. സൂപ്പറായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. ഇത് വീണ്ടും നെക്സ്റ്റ് വന്നിട്ടുള്ളതും അതേ സെയിം കോട്ടൺ തന്നെയാണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റ് ആണ്. ഞാൻ കുറച്ച് ക്ലോത്തൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് തന്നെ എടുക്കുക, കാരണം നമുക്ക് എങ്ങനെയാണോ നമ്മൾ ക്ലോത്ത് എടുക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിലും എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കാണിച്ചു തരാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രത്യേകമായിട്ട് ഞാൻ ചെയ്യുന്നത്. കാരണം ചില ക്ലോത്തൊക്കെ നമുക്ക് റേറ്റ് കുറവിനൊക്കെ എടുക്കുന്ന സമയത്ത് അതത്ര പക്ക പെർഫെക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഈ ഒരു വർക്ക് കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ക്വാളിറ്റിയും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. അതുപോലെ തന്നെ കമൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ ക്ലോത്ത് എടുക്കാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ്സ് ചെയ്യാം.
നെക്സ്റ്റ് വന്നിട്ടുള്ളത് സെയിം ചുങ്കിടി തന്നെയാണ് കേട്ടോ. ചുങ്കിടി തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ക്ലോത്താണ് ഈ ഒരു ചുങ്കിടി വന്നിട്ടുള്ളത്. ഇതിൻ്റെ പാറ്റേൺ നോക്കിക്കേ എന്ത് ഭംഗിയാലേ. അപ്പോൾ ഇതിൻ്റെയും 4 കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൻ്റെ വെറൈറ്റി കളേഴ്സൊക്കെ നമ്മൾ വാട്സപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ടുള്ളതും 3 മീറ്റർ ആണ്, 180 രൂപയാണ്. സെയിം തന്നെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ മാക്സി ക്ലോത്ത് സെയിൽ ചെയ്യുന്നില്ല, പകരം നമ്മൾ ഇതിന് വെച്ചിട്ട് ഒന്നിക്ക് നൈറ്റി തയ്ച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏലയും കുർത്തീസ് കേട്ടോ. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സിൽ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കാം. മാക്സി ക്ലോത്ത് ഞാൻ സെയിൽ ചെയ്യുന്നില്ല എന്ന് പറയാൻ കാരണം, നമുക്ക് ഈ ഒരു ക്ലോത്തിൽ നമ്മൾ ഷിപ്പിംഗ് ചാർജും അതുപോലെ തന്നെ ആ ഒരു റേറ്റും കൂടി ഇടുന്ന സമയത്ത് പലർക്കും അത് വാങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്ത കൂട്ടുകാർ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ എന്തായാലും സെലക്ട് ചെയ്തിട്ടുള്ള ഇതേപോലുള്ള ക്ലോത്തൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത് വന്നിട്ട് നമ്മൾ അജ്രക് പ്രിൻ്റാണ് കേട്ടോ. അജ്രക് പ്രിൻറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് പ്യൂർ ബ്ലാക്ക്, നല്ല കോട്ടൺ മെറ്റീരിയലിൽ പ്യൂർ ബ്ലാക്ക് ആയിട്ടുള്ള ക്ലോത്തിൽ ഇതുപോലെ നല്ല അടിപൊളി ക്രീം കളറ് ഡിസൈൻ പാറ്റേൺസ് വരുന്നത്. ഏകദേശം ചെറിയൊരു മെറൂൺ ഷെയ്ഡും കൂടി ഇതിലുണ്ട് കേട്ടോ, ഈ ഒരു പാറ്റേണിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇതിൽ വെറൈറ്റി കളേഴ്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അജ്രക്കിൻ്റെ വെറൈറ്റി കളേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക പ്രിൻറ്റഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതിയാവും. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ക്ലോത്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വാട്സപ്പിലൊരു ഹായ് ഇടും കേട്ടോ. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ്. നമ്മൾ കളർ പാറ്റേൺസൊക്കെ ഞാൻ വാട്സപ്പിൽ സെൻഡ് ആക്കി തരാം. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ വീഡിയോസ് കണ്ടിട്ട് കൂട്ടുകാർ ചോദിക്കാറുണ്ടായിരുന്നു ഈ ഒരു ക്ലോത്ത് എവിടെ നിന്നാണ് കിട്ടുക, അല്ലെങ്കിൽ ഈ ഒരു ക്ലോത്തിന് ഒന്ന് റേറ്റ് പറയാവോ, അല്ലെങ്കിൽ താത്ത ഒന്ന് ക്ലോത്ത് അങ്ങ് സെൻഡ് ആക്കി തരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊതുവേ നമ്മൾ ക്ലോത്ത് സെൻഡ് ആക്കാറുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടായിരുന്നു സെയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള കടകൾ ഇല്ലയെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻസ് ചെയ്താൽ മതി. നമ്മളെന്തായാലും ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഈടാക്കിയിട്ട് നമ്മളിതൊന്ന് സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ഈ ഒരു അജ്രക് പ്രിൻറ്റിൻ്റെ റേറ്റ് വന്നിട്ട് കുറച്ച് കൂടുതലാണ് കേട്ടോ. ഈ ഒരു ക്ലോത്ത് എന്താണ് കുറച്ച് വീതി ഉള്ളതും കൂടി ആയതുകൊണ്ട് തന്നെ നമുക്കിത് മീറ്ററായിട്ട് മുറിച്ച് വാങ്ങുന്നതാണ് കേട്ടോ. കട്ട് ചെയ്ത് എടുക്കുന്നതാണ്, മറ്റ് മാക്സി ക്ലോത്തൊന്നും പോലെയല്ല. അപ്പോൾ 120 രൂപയാണ് പെർ മീറ്ററിന് കേട്ടോ. അപ്പോൾ ഈ ഒരു അജ്രക്കിൻ്റെ ഇപ്പം വരുന്ന ക്ലോത്തിനൊക്കെ കുറച്ച് റേറ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മൾക്ക് വരുന്ന കമൻസിന് അവർക്ക് ഡൗട്ട് ഉണ്ടാവരുത്, ആ ഒരു പ്രശ്നം കൂടി നമ്മളിതിൽ പരിഹരിക്കുകയാണ്. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ മാക്സിയിലൊക്കെ വെക്കുന്ന നെക്കാണ് കേട്ടോ. ഇതിനും നമ്മളെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് കിട്ടുകയെന്നൊക്കെ. നമ്മൾ മാക്സി ക്ലോത്തൊക്കെ വിൽക്കുന്ന കടകളിൽ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ എംബ്രോയിഡറിയൊക്കെ സെയിൽ ചെയ്യുന്ന കടകളില്ലേ, അവിടെ എന്തായാലും ഈ ഒരു സംഭവം ഉണ്ടാവും കേട്ടോ. നെക്ക് ഡിസൈനിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും. ത്രെഡിൻ്റെ വർക്കാണ് വരുന്നത്. ഇതിന് വന്നിട്ടുള്ളത് ഒരു പീസിന് 30 രൂപയാണ് കേട്ടോ. 30-40 ഉണ്ടാവും, ഓരോ സ്ഥലം ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് നമ്മൾ ക്ലോത്തിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ വരുന്നത് ഇതിൽ ഓരോ ക്ലോത്ത് വെച്ചിട്ടും നമ്മൾ ഏലയും കുർത്തീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നൈറ്റി ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും എനിക്ക് വേണം. കാരണം എത്ര കൂട്ടുകാർക്ക് ഞാൻ സെലക്ട് ചെയ്ത ഇതേ ക്ലോത്ത് ഇഷ്ടപ്പെട്ടു ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ക്ലോത്ത് ആവശ്യമുള്ളവരും കൂടി കമൻറ്റ് ചെയ്യുക. നമ്മളെ ഡ്രസ്സ് ഏലയും കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതും കൂടി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് വാട്സപ്പിൽ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നതെങ്കിൽ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് എനിക്ക് അത്യാവശ്യമാണ്. ഫസ്റ്റ് നമ്മളെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഫസ്റ്റായിട്ട് കാണുന്നതെന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നത് ഇതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് വീഡിയോസ് ആണ്. അപ്പോൾ അതിന് എല്ലാവരും വെയിറ്റ് ചെയ്യണം, മറക്കരുത്. നമ്മളെ ചാനലിൽ ഒരുപാട് കൂട്ടുകാർ കമൻറ്റ്സ് എഴുതുന്നുണ്ട്, കാരണം ഞാൻ സ്റ്റിച്ച് ചെയ്ത സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോസിനാണ് നമ്മൾ വെയിറ്റ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം അടുത്തൊരു സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.